സ്വർഗമായ പ്രിയ ദൈവത്തിന്റെ തിരുനാമത്തിൽ എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന പാഠം വിശുദ്ധ മത്തായി എഴുതിയതിനു ശേഷം 9:9-13 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കാം. യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കത്തലത്ത് ഇരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവന്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു. പരിചയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണത്തിനിരിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ്. ഈ തിരുവചന ഭാഗം നമുക്ക് നൽകുന്ന പ്രധാന സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. യേശു ദൈവരാജ്യത്തിന്റെ സന്ദേശം അറിയിച്ചും ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾ ചെയ്തും കടന്നു പോകുകയാണ്. അവൻ കടന്നു പോകുമ്പോൾ ചുങ്കത്തലത്ത് മത്തായി എന്നൊരാൾ ഇരിക്കുന്നത് കാണും. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. ചുങ്കത്തലത്ത് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് എങ്ങനെ ഉടനെ യേശുവിനെ അനുഗമിച്ചു? യേശുവിന്റെ വിളി, ഇൻവിറ്റേഷൻ, അത് വളരെ ചലഞ്ചിങ് ആണ്. അവന്റെ വിളി നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം അവർണനീയമാണ്. അവൻ വിളിച്ചാൽ മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അവനത്തെ അനുഗമിക്കാതിരിക്കാൻ സാധിക്കില്ല. അവൻ യേശുവിനെ അനുഗമിച്ചു. പക്ഷെ യേശു അവന്റെ ഭവനത്തിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. നോക്കുക, നാം നമ്മുടെ കർത്താവിനെ അനുഗമിക്കുമ്പോൾ കർത്താവ് നമ്മിലേക്ക് കൂടുതൽ അടുത്തു വരും, നമ്മുടെ ഭവനത്തിലേക്ക് അവിടുന്ന് കടന്നു വരും. ഞാൻ എൻ്റെ നാഥനെ അനുഗമിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ നാഥൻ എന്നിലേക്ക് അടുത്തു വരും, എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കും, എന്നിൽ അവൻ വാസമുറപ്പിക്കും. ഇവിടെ നമ്മൾ കാണുന്നു യേശു അവന്റെ ഭവനത്തിൽ ഭക്ഷണത്തിലിരുന്നു. അപ്പോഴേക്ക് ചുങ്കക്കാരും പാപികളും എല്ലാം അവനോടൊപ്പം വന്ന് ഭക്ഷണത്തിലിരുന്നു. മത്തായി ചുങ്കക്കാരനാണ്, അപ്പോൾ തീർച്ചയായിട്ടും അവന്റെ കൂട്ടുകാരെല്ലാം അവനോടൊപ്പം വരും. അവരെയും യേശുവിലേക്ക് നയിച്ചു അവൻ ആ ചുങ്കക്കാരൻ. നോക്കുക, പാപി മനസ്സ് തിരിഞ്ഞ് കർത്താവിനെ അനുഗമിച്ചാൽ എത്രയോ പാപികളെ ദൈവത്തിലേക്ക് ആകർഷിച്ചടിപ്പിക്കാൻ സാധിക്കുമെന്ന സത്യം ഇത് നമ്മളെ പഠിപ്പിക്കുകയല്ലേ? പരിസയർ ഇത് കണ്ട് ശിഷ്യന്മാരോട്, യേശുവിന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണത്തിനിരിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ടിട്ട് മറുപടി പറഞ്ഞത് യേശുവാണ്, യേശുവിന്റെ ശിഷ്യരല്ല. യേശു മറുപടി പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ടാവശ്യം. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. അതെ, പാപികളെ അനുതാപത്തിലേക്ക് നയിക്കാൻ കരുണയോടെ തന്നെയോട് ചേർത്ത് നിർത്താൻ വന്നവനാണ്. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തു ശിഷ്യത്വത്തിന്റെ പാതയിൽ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവും ആകാനുള്ള വിളി ഇന്നലെ നമ്മൾ മനസ്സിലാക്കി. ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവും ആകാനുള്ള വിളി ഇന്ന് ഈ തിരുവചന ഭാഗം ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് സകലരെയും ക്രിസ്തുവിലേക്ക് ആകർഷിച്ചടിപ്പിക്കാം. ഇന്നലെ നമ്മിലൂടെ ക്രിസ്തുവിന്റെ പ്രകാശം ലോകം ദർശിച്ചിട്ട് നമ്മുടെ സത്പ്രവൃത്തികൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകും അനേകർ. അങ്ങനെ
യേശുവിലേക്ക് വഴികാട്ടാൻ. സ്നാപക യോഹന്നാനെ യേശുവിന്റെ വരവിന് വഴിയൊരുക്കാനായി ദൈവം നിയോഗിച്ചതുപോലെ വചനത്തിന് വഴിയൊരുക്കുന്നവന്റെ ജനനത്തെ കുറിച്ചുള്ള ഈ തിരുവചന ഭാഗത്ത് നമ്മുടെ മാനസാന്തരത്തിലൂടെ അനേകം പാപികളുടെ മാനസാന്തരത്തിനായി സമർപ്പിക്കാം. ശിഷ്യത്വത്തിലേക്കുള്ള വിളി നീതിമാന്മാർക്ക് മാത്രമുള്ള വിളിയല്ല, പാപികളെയും കർത്താവ് പാപികളെയും രോഗികളെയും ചുങ്കക്കാരെയും എല്ലാവരെയും കർത്താവ് തന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷകരാക്കി മാറ്റുന്നു. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ പ്രകാശം സ്വീകരിച്ച് സാക്ഷ്യപ്പെടുത്താം. അതുവഴി അനേകരെ അനുതാപത്തിലേക്ക് ക്ഷണിക്കാൻ. ഇവിടെ യേശു തമ്പുരാൻ പറഞ്ഞു, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. റോമന്റെ ലേഖനം 2:4 പറയുന്നത് പോലെ നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ. അങ്ങനെയാകുമ്പോൾ തീർച്ചയായും കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ അനുതാപത്തിലേക്ക് നയിക്കാൻ. അപ്പൊ ക്രിസ്തു ശിഷ്യരുടെ ധർമ്മമോ അനേകം പാപികളെ മാനസാന്തരത്തിന്റെ വഴിയിലൂടെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ. കരുണയുള്ള ദൈവത്തിന്റെ കാരുണ്യം സ്വന്ത ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ, മറ്റുള്ളവരെ അനുതാപത്തിലേക്ക് നയിക്കാൻ. കരുണയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്താണ് കരുണയുടെ അന്തരാർത്ഥം? മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സമീപനമാണ് കരുണ. പാപികളായ നമ്മോടുള്ള ദൈവത്തിന്റെ സമീപനം അതെന്താണ്? ദൈവത്തിന്റെ ദയ, അലിവ്, ദീർഘക്ഷമ, നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് രക്ഷയുടെ മാർഗത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നയിക്കുന്ന ദൈവത്തിന്റെ കരുണ, പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന കരുണ, പാപിയെ തേടി വരുന്ന ദൈവത്തിന്റെ കരുണ, എല്ലാത്തിലും ഉപരിയായി നമ്മുടെ പാപങ്ങൾക്ക് സ്വയം പരിഹാരം ചെയ്തുകൊണ്ട്, കുരിശിലെ ബലിയായി സ്വയം സമർപ്പിച്ചുകൊണ്ട് നമ്മെ രക്ഷയുടെ കവാടത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ രക്ഷകൻ. നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മിൽ ഒരാൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നമ്മിലൂടെ അനേകര് ദൈവത്തിലേക്ക് തിരിയാനിടയാകും. നമ്മിലൂടെ മാനസാന്തരത്തിന്റെ പാതയിലേക്ക് അനേകരെ നയിക്കാൻ സാധിക്കും. ഇപ്രകാരം ഒരു ജീവിത മാർഗവും ജീവിത ശൈലി നമുക്ക് സ്വീകരിക്കാം. സ്നാപക യോഹന്നാൻ കർത്താവിന്റെ വരവിന് വഴിയൊരുക്കിയതുപോലെ ഇന്ന് നാം നമ്മുടെ കർത്താവിന്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് രണ്ടാം വരവിന് വഴിയൊരുക്കാം. എങ്ങനെ? നമ്മൾ സ്വയം നവീകരിക്കപ്പെട്ടവരായി മാനസാന്തരത്തിന്റെ മാർഗത്തിലൂടെ അനേകരെ മാനസാന്തരത്തിന്റെ പാതയിലേക്ക് ക്ഷണിക്കാം. അതിനെന്ത് ചെയ്യണം? ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി മാറണം. യേശുവിന്റെ പ്രകാശം സ്വീകരിച്ച് പ്രകാശിതരായി ആ നിത്യ പ്രകാശം, വചന വെളിച്ചം ലോകത്തിന് പകർന്നു നൽകണം. അങ്ങനെ ക്രിസ്തുവിലേക്ക് സകലരെയും വഴികാട്ടി നയിച്ചുകൊണ്ട് യേശുവിലൂടെ സകലരെയും പരമപിതാവിൽ ഒന്നിപ്പിക്കുക. സർവശക്തനായ ദൈവം ഈ വചനിപ്പു കാലത്ത് പ്രത്യേകമായി വചനം വിതയ്ക്കേണ്ട കാലമാണല്ലോ, വിത്ത് പൊട്ടി മുളച്ച് വളരേണ്ട കാലമാണല്ലോ. അനേകരെ അനുതാപത്തിന്റെ മാർഗത്തിലൂടെ കർത്താവിലേക്ക് നയിക്കാൻ, അങ്ങനെ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുവിലൂടെ ലോക പാപം പരിഹരിക്കപ്പെട്ട് വേരോടെ നീക്കപ്പെട്ട് ലോകത്തെ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കാൻ നമ്മുടെ ജീവിതങ്ങളെയും സമർപ്പിക്കാം. സർവശക്തൻ അമ്മയെ അനുഗ്രഹിക്കും.